പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഞ്ച് ജില്ലകളിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ തിവത്സര ബിരുദ പ്രവേശനത്തിന് രജിസ്ട്രേഷൻ നടപടികൾ ആണ് ഇന്നലെ ആരംഭിച്ചത് ഈ മാസം പതിനാറാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് അഡ്മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ വെബ്സൈറ്റിലൂടെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് ൻ മാനേജ്മെൻ്റ് കമ്മ്യൂണിറ്റി സ്പോർട്സ് കോട്ട വഴി പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്നവരും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപേക്ഷ ഫീസ് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി എൺപത് രൂപയും എസ് സി എസ് ടി തുടങ്ങിയ റിസർവേഷൻ വിഭാഗങ്ങൾക്ക് നൂറ്റി പതിനഞ്ച് രൂപയുമാണ് രജിസ്ട്രേഷൻ സംബന്ധമായ ചില മാറ്റങ്ങൾ ഇപ്രാവശ്യമുണ്ട് ഒന്നാമതായി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ട് രണ്ടാമതായി അപേക്ഷയിൽ ഇരുപത് ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഇരുപത് കോഴ്സുകൾ വരെ കൊടുക്കാവുന്നതാണ് ഈ ഇരുപത് കോഴ്സുകളിലെയും കമ്മ്യൂണിറ്റി കോട്ടക്ക് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് അപേക്ഷിക്കാൻ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് അപേക്ഷ സമർപ്പണം രണ്ട് ഫീ പേയ്മെൻറ്റ് ഒന്നാം ഘട്ടം ഓൺലൈൻ അപേക്ഷാ സമർപ്പണമാണ് ഇത് നാല് ഭാഗങ്ങളായിട്ടാണ് ഒന്നാമതായി ക്യാപ് ഐ ഡി ജനറേഷൻ രണ്ടാമതായി വിദ്യാർത്ഥിയുടെ വ്യക്തിഗത വിവരങ്ങൾ റിസർവേഷൻ വിവരങ്ങൾ വെയ്റ്റേജ് സംബന്ധമായ വിവരങ്ങൾ എന്നിവയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പണം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒന്നാം ഘട്ടം ഓൺലൈൻ അപേക്ഷ സമർപ്പണമാണ് ഇതിലാദ്യമായി ക്യാപ് ഐ ഡി ജനറേറ്റ് ചെയ്യണം രണ്ടാമതായി സ്റ്റുഡൻസ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക അതിൽ വിദ്യാർത്ഥിയുടെ വ്യക്തിഗത വിവരങ്ങൾ റിസർവേഷൻ സംബന്ധമായ വിവരങ്ങൾ വെയ്റ്റേജ് സംബന്ധമായ വിവരങ്ങൾ നൽകുക അതോടൊപ്പം വിദ്യാർത്ഥിയുടെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ ഭാഗം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക നാലാമതായിട്ട് കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇരുപത് കോഴ്സുകൾ വരെ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നൽകിയ വിവരങ്ങൾ പരിശോധിക്കുകയും അന്തിമ സമർപ്പണവും കഴിയുന്നതോടുകൂടി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം എന്ന ഒന്നാം ഘട്ടം പൂർത്തിയായി ഇത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം ഫീ അടക്കുക എന്നുള്ളതാണ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അതൊന്നുകിൽ പേയ്മെൻറ്റ് ഗേറ്റ് വഴി അടക്കാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്ര വഴിയോ പോസ്റ്റ് ഓഫീസുകളിലൂടെയോ ഓൺലൈൻ പേയ്മെൻ്റ് നടത്താവുന്നതാണ് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി രൂപയും റിസർവേഷൻ വിഭാഗത്തിന് നൂറ്റി പതിനഞ്ച് രൂപയുമാണ് രണ്ടാമതായിട്ട് നൽകിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഇനി പറയുന്ന ഡോക്യുമെൻ്റുകൾ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മൂന്ന് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് നാല് ആധാർ കാർഡ് അഞ്ച് ഒരു മൊബൈൽ നമ്പർ ആറ് ഇമെയിൽ ഐ ഡി ഏഴ് നിങ്ങളുടെ സിഗ്നേച്ചർ എട്ടാമതായിട്ട് നിങ്ങൾ സ്പെഷ്യൽ വെയ്റ്റേജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ആയിട്ടുള്ള എൻ സി സി എൻ എസ് എസ് തുടങ്ങിയവയുടെ സർട്ടിഫിക്കറ്റുകൾ ഇവയാണ് ഇത്തരം ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെച്ചിട്ട് വേണം നേരത്തെ നാം പറഞ്ഞ അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി ഈ അപേക്ഷ നൽകാൻ കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ബിരുദ പ്രവേശനത്തെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം പതിനാറാം തീയതിയാണ് ഈ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ തെറ്റുകൂടാതെ അപേക്ഷ നൽകുകയും ഫീസ് അടക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി